اشرف بي بالعلم ولا تبغي به ما عشت يا بدلا ويا له من شرف عظيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم نمرد تدائي فاعل ബാബു മുഫ അല എൻ്റെ മസ്തറിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ ബാബു മുഫ അല ഫ അല യുഫാ ഇലു മുഫ അലത്തൻ വ ഫിഅലൻ ഫഹുവ മുഫാ ഇലുൻ മാറൂഫിൻ്റെ ഭാഗമാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് മാറി മുതാരി ഇതിന് രണ്ട് മസ്തറുണ്ട് മുഫ അലത്തും എന്നും ഫിയാലും ഉള്ള രണ്ട് മസ്തറിൽ ഫാ അൽ വസനിലുള്ള ഫാലുകൾ വരാറുണ്ട് ഫഹുവ മുഫാ ഇലുൻ അതുപോലെ തന്നെ ഇസ്മുൽ ഫിൽ മുഫാ ഇലുൻ എന്നുള്ളതാണ് ഇപ്പം ഇത് സുലാസി അൽ മസീദു ബി ഹർഫിൻ വാഹിദില മൂന്നാമത്തെയും അവസാനത്തെയുമായ ബാബാണ് ആദ്യം നമ്മൾ പഠിച്ചത് അഫ് അലയാണ് രണ്ടാമത് നമ്മൾ പഠിച്ചത് ഫ അലയാണ് മൂന്നാമത് ഫ അല ഇവിടെ മസീദായിട്ടുള്ള ഹർഫ് ഏതാണ് ഫ കഴിഞ്ഞിട്ട് വരുന്ന അലിഫാണ് മസീദായിട്ടുള്ളത് ഹുറൂഫു സായിദ അലിഫാണ് ഫൈൻ ലാം എന്നുള്ളതായിരിക്കും അതിൻ്റെ റൂട്ട് ലെറ്റർ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അസുലിയായിട്ടുള്ള ലെറ്റർ അതായിരിക്കും ഫ അല ഫല ശരി അപ്പോൾ അതിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ബാബു നിങ്ങൾക്ക് ഇനി വേഗം പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇതിൻ്റെ തസ്രീഫിൽ വലിയ വ്യത്യാസം വരില്ല ഈ അലിഫത് അവിടെ തന്നെ നിന്നോളൂ ബാക്കി അവസാനത്തിലാണ് മാറ്റം ഉള്ളൂ അപ്പോൾ മാതീയ തസ്രീഫ് ചെയ്യുന്ന സമയത്ത് എന്തേ ചെയ്യേണ്ടു ഫ അല ഫ അല ഫ അലൂ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല അത് കാരണം അത്രയും എളുപ്പമാണത് ഫ അലത്ത് അൽ ഫൽ തുമൽ ഫൽ തുൽ എന്നുള്ള പതിനാല് രൂപ നമുക്ക് കിട്ടും അല്ലേ അതിന് അർത്ഥം ഇൻഷാള്ള അതിൽ വരുന്ന കുറച്ച് ഫേരുകളൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഒന്നുകൂടി മനസ്സിലാകും നമുക്ക് അതിൻ്റെ സീഗം ഒന്ന് മനസ്സിലാക്കാം അതാണതുള്ളൂ അത് അവസാനത്തിലാണല്ലോ ഈ സർഫിൻ്റെ ഈ മാറ്റങ്ങളൊക്കെ വന്നത് ഫ അത് പിന്നെ ഇൽത്ത എന്നൊക്കെ പോകുന്നത് അതിൻ്റെ ഇടയിൽ ആദ്യമേ എന്താണോ ഉണ്ടായിരുന്നത് അങ്ങനെ അതിപ്പോൾ ആയാലും ഫ അലായാലും ഫ അലായാലും ഒക്കെ അവസാനത്തിലാ വരുന്ന ചേഞ്ചസ് എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ ഇപ്പം മുതക്കർ ഖായിബാണെങ്കിൽ ഒന്നുമില്ലല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനോട് ഒന്നും ചേർന്ന് വന്നിട്ടില്ല അല്ല എൻ്റെ മുസന്നെ അഗമഫ അല ജം അഹു മഫ അലൂ ഒരലിഫിട്ട് എൻ്റെ മുഹന്ന സാബ അലത്ത് ഒരു അലാമത്ത് തനീസിട്ട് പിന്നെ ഒരു ഫ അലത്ത അലിഫും കൂടി വരച്ചു രണ്ടാളാണെന്ന് അറിയിക്കാൻ ഫ അൽന അല്ലൂന് ചേർത്തു പിന്നെ ഫ അൽ ത ഫ അൽത്തുമ അൽത്തും ഫ അൽത്തി ഫ അൽത്തുമ അൽത്തുന്ന ഫ അൽത്തു ഫ അൽന ഒക്കെ അവസാനത്തിലാണ് അതൊക്കെ നമ്മൾ എത്രയോ തവണ പരിച പരിചയിച്ചതാണ് അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ല അതാണ് ഫഅല ഇനി ഫല പഠിക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ അടുത്ത പറയുന്നത് എന്തായിരിക്കും മാ ഫലയുടെ പതിനാല് ഉണ്ട് എന്നായിരിക്കും മാ ഫല മാ ഫല മാ ഫലു എന്ന് തുടങ്ങുന്ന ഒരു പതിനാല് രൂപവും എന്തു ചെയ്യുന്നുണ്ട് അതിൽ വരുന്നുണ്ട് മാ ഇങ്ങനെ ഒരു പതിനാറ് രൂപവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞാൽ അതിനെ മാറി കഴിഞ്ഞു മാറി കഴിഞ്ഞു നമുക്കൊരു ഫിയാലെങ്കിലും തുടക്കത്തിൽ എടുത്തിടാം അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഉദാഹരണവും പറയാതെ പോകുമ്പോൾ ഒരു പ്രയാസം വേണ്ട ഇപ്പോൾ ഉദാഹരണം ഇതിൽ കൊടുത്ത ഒരു ഫേലം നമുക്ക് വേണമെങ്കിൽ എടുക്കാം കാത്തല കാത്തല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്നർത്ഥം കാത്തല ചില വാക്കുകൾക്കൊക്കെ വ്യത്യസ്ത സന്ദർഭത്തിൽ ചില അർത്ഥങ്ങളൊക്കെ മാറും അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കാത്തല കാത്തലെന്നു പറഞ്ഞാൽ കൊന്നു ഇപ്പോൾ കാത്തല കാത്തല ജെയ്തു അമ്രൻ ജെയ്തു അമ്രനെ കൊന്നു യുദ്ധം ചെയ്തു എന്നാണ് അർത്ഥം യുദ്ധം ചെയ്തു പരസ്പരം കൊന്നു എന്നാണ് മശ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഈ വസ് ഈ വസനിൽ വരുന്ന പ്രധാനപ്പെട്ട അർത്ഥം പറയുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാം നിഷാ അപ്പോൾ കാത്തല ഇതേപോലെ സാഫറ എന്ന് പറഞ്ഞാൽ എന്താണ് യാത്ര ചെയ്തു അല്ലേ സാഫറ യാത്ര ചെയ്തു കാത്തല യുദ്ധം ചെയ്തു സാഫറ യാത്ര ചെയ്തു അതേപോലെ സ്വാഹബ 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 എന്ന് പറഞ്ഞാൽ കൂടെ നടന്നു കൂടെ നടന്നു നടന്നുകൊണ്ട് പോയി എന്നല്ല ഒരാൾ ഒരാളെ സാഹിബ് ആകുക എന്നുള്ളത് അയാളുടെ ഫ്രണ്ട് ആവുക സുഹബത്ത് ഉണ്ടാവുക സാഹബ എന്ന അർത്ഥത്തിൽ അതേപോലെ കൂടെ ഇരുന്നു ജാലസ ശരി ബാക്കി നമുക്ക് പിന്നെ പറയാം സാഹബ ജാലസ സാഫറ കാത്തല ഒക്കെ അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സാഫറ വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ സാഫറ സുൻ ഇല ദുബായ് സെയ്ദ് ദുബായിലേക്ക് യാത്ര ചെയ്തു എന്ന് പറഞ്ഞു സാഫർ റസൈദുൻ ഇല ദുബായ് ശരി ഇനി മാ സാഫർ റസൈദുൻ ഇല അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അർത്ഥം പറഞ്ഞത് സാഫർ ഇനി അതിൻ്റെ മുബാര്യ മുതാര്യ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബാബിൽ ഈ മൂന്ന് ബാബിലും അതുപോലെ തന്നെ റുബായി മുജറദിലും റുബായി ആയിട്ട് മൊത്തത്തിൽ ആയിട്ട് ഉണ്ടാവുന്ന സുരാസി മസീദും ബി ഹർഫ് ഹർഫിദേ പോലെയുള്ള അലഫ അലഫ അലാവട്ടെ റുബായിയുടെ മുജറത് ഉണ്ട് ഫ അല്ലല്ല അതാകട്ടൊക്കെ എല്ലാത്തിനും മുലാരി ഹർഫുൽ മുലാർ അൽ ദമാണ എന്നാണ് പ്രത്യേകം പറയുന്നത് കാരണം ബാക്കി ഹസിൻ്റെ സുലാസിക്കോ എല്ലാ ഹുമാസിക്കോ സുദാസിക്കോ ഒക്കെ ഫത്താണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നത് കാരണം ഇത് കാണുമ്പോൾ തന്നെ നേരെ മജ്ഹുൽ ആയിരിക്കുമെന്ന് വിചാരിക്കരുത് മജ്ഹൂലാണോ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ആരും കൂടി നോക്കിയിട്ട് വേണം അല്ലാതെ ഹർഫുൽ മുലാറ അൽമൂം ആണെന്ന് കണ്ട ഉടനെ സീഗ മജ്ഹുൽ ആണ് എന്ന് ധരിക്കരുത് അതുകൊണ്ടാണത് പ്രത്യേകം പറയുന്നത് ഫാ അലയുടെ മുലാരി യുഫാ ഇലു ആണ് മുലാരി യു ഫ ഇലു ആണ് ഒന്നുമില്ല എളുപ്പമാണ് അല്ലേ യു ഫാ ഇലു ഇനി നമുക്ക് ഫ അല യുഫാ ഇലു ആണ് എന്ന് നമ്മളൊരു തവണ അങ്ങനെ പഠിച്ചാൽ മാത്രം മതി ഇനി ഫ അല യു ഫലു ആവുന്നതോ യു ഫാ അലു ആവുന്നതോ ഒന്നും അങ്ങനെ മാറൂഫായ മുലാരിക്ക് അങ്ങനെ വേറെ അവസ്ഥ ഇല്ല സുലാസി മിസോറത്തിൽ പഠിക്കുന്ന ഇതൊന്നും ക്യാസിയാണ് നേരെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ

തുഫാ ഇലീന തുഫ ഇലാനി തുഫ ഇല ഉഫ ഇലു നുഫ ഇലു ഒക്കെ എളുപ്പമാണല്ലോ ഹർഫുൽ മുല്ലാറ വരുന്നതും ആ ചാർട്ടും അതേപോലെ വരും ആദ്യത്തെ രണ്ടെണ്ണം ഖായിബായിരിക്കും പിന്നത്തെ രണ്ടെണ്ണം മുഹാത്തബായിരിക്കും അവസാനത്ത് മുത്തക്കല്ലിം ആയിരിക്കും മുഫ്രദ് മുസന്ന ജം മുഫ്രദ് മുസന്ന ജം അങ്ങനെ തന്നെയാണ് ഗായിബിലും മുഹാത്തബിലും പോകുക അവസാനത്തതിന് എന്താണ് മുത്തക്കല്ലിമാണ് അവിടെ മുഫ്രദ് കഴിഞ്ഞാൽ നേരെ ജം ഉള്ളൂ മുസന്ന ആയാലും ജം ആയിട്ട് തന്നെയാണ് പറയേണ്ടത് അല്ലേ അതേപോലെ ആദ്യത്തെ ഒരു മുതക്കർ പിന്നെ മുഹന്നസാണ് ഒക്കെ നമുക്കറിയാം ഇഫൈ എലു ഇഫാ ഇലാൻ ഇഫായലുൻ ഒക്കെ മുദക്കറാണ് തുഫാ ഇലു തുഫാ ഇലാൻ ഇഫാ ഇല ഇനി അത് ജുംലെ ഇസ്മിയയിൽ വന്നാലും ഫി അലിയിൽ വന്നാലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം ജുംല ഫ്യലി ആണെങ്കിൽ നമ്മൾ ഖായ്ബില പറയുമ്പം മുതക്കറിൻ്റെ സീഗ മാത്രം മുഫ്രദിൻ്റെ സീത മാത്രം ഉപയോഗിച്ചാൽ മതി മുദാണെങ്കിൽ ഫല മുഹന്നസാണെങ്കിൽ ഫലത്ത് അഫൻ ഇത് അത് മാതയില് അതേപോലെ മുതാരിയിൽ മുതക്കറാണെങ്കിൽ ഇഫായിലു മുഹന്നസാണെങ്കിൽ തുഫായിലു എന്നുപയോഗിച്ചാൽ മതി ഏതല്ല ജുംല ഇസ്മി ആണെങ്കിൽ നമ്മൾ കറക്റ്റ് മുസന്നയാണോ ജ ആണോ മുതക്കറാണമോ എന്ന സണക്കെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ അത് പറയാം ഇപ്പോൾ ഫാത്തിമ ഫാത്തിമ ദുബൈയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഫാത്തിമ രണ്ട രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം ഒന്നുകിൽ നമ്മൾ എഴുതും സാഫറത്ത് മാതി ആയിട്ട് നമുക്ക് ആദ്യം പറയാം സാഫറത്ത് ഫാത്തിമ ഇല്ല ദുബായ് ഫാത്തിമ ദുബായിലേക്ക് പോയി മാതിയിൽ പറഞ്ഞു ഇനി മുലാരിയിൽ പറയുന്നതാണെങ്കിലോ സാഫറ യുസാഫിറു യുസാഫിറാൻ യുസാഫിറു തുസാഫിറു ആണ് വരിക അല്ലേ തുസാഫിറു തുസാഫിറു ഫാത്തിമ ഇല സൗദിയിലേക്ക് അയക്കാം ഇല സഹദിയ ശരി അപ്പം എങ്ങനെയാണ് വരുന്നത് തുസാഫിറു അതിന് ജയ്ദ് ആണെങ്കിലോ യുസാഫിർ ജയ്ദുൻ ഇല അസൗലിയ ശരി അപ്പം ആ രീതിയിലാണ് വരുന്നത് എല ഇസ്മി ആണെങ്കിൽ നമ്മൾ പറയും ഫാത്തിമ വ ആയിഷ ഫാത്തിമയും ആയിഷയും ഇവർ രണ്ടു പേരും ഇന്ത്യയിലേക്ക് പോയി എന്ന് പറയണമെങ്കിലോ ഫാത്തിമ വ ആയിഷ ഇന്ത്യയിലേക്ക് പോകുന്നു ആയിക്കോട്ടെ ഇന്ത്യയിലേക്ക് പോകുന്നു തുസാഫിറു പോ മതിയോ പോരാ തുസാ تسافراني ഫിറാനി തുസാ ഫിറാനി ഇല അൽ ഹിന്ദ് അല്ലേ ഇല അൽ ഹിന്ദ് ഹിന്ദ് അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത് മാത്രം എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് അതേപോലെ തത്ബീകയായിട്ട് എവിടെ വരുന്ന സമയത്തും നിങ്ങളിതൊക്കെ ഓർമ്മ ഉണ്ടാകണം അതൊക്കെ നമ്മളെ മീസാനിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഓർമ്മിച്ചിട്ട് ഈ പറയുന്ന മസിനുകളൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പഠിക്കണം അതുകൊണ്ടാണ് മീസാൻ നമ്മൾ വളരെ വിശാലമായിട്ട് എടുത്തത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ സീഗകളും ഉപയോഗിക്കണം അത് മാതിയാലും മുതാരിയാലും അമ്രാലും നഹിയാലും മസ്തറാലും ഒക്കെ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയും അത് തന്നെയാണ് ഇതിൻ്റെ സീഗ അതിൻ്റെ രൂപം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യുഫ ഇലു ഇഫ ഇലാനി ഇഫ ഇലൂന തുഫാ ഇലു തുഫ ഇലാനി യുഫ ഇല തുഫാ ഇലു തുഫാ ഇലാനി തുഫാ ഇലൂന തുഫാ ഇലീന തുഫാ ഇല തുല ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കാം ഇതാണ് പതിനാല് ഇനി സ്വാഭാവികമായും അടുത്ത പറയുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം ആദ്യം മാറൂഫാണല്ലോ മൊത്തം അതിന് മുസ്ബത്ത് പതിനാല് പറഞ്ഞു അടുത്ത മൻഫി ആയിട്ടുള്ള പതിനാലുണ്ട് അഥവാ ലാ യുഫാ ഇലു എന്ന് തുടങ്ങുന്ന ലാ യുഫാ ഇലു എന്ന് തുടങ്ങുന്ന ലാ യുഫാ ഇലു

അതിലൊക്കെ എന്തേ ഉള്ളൂ അവസാനത്തിലാണ് ആ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലെമു വരുമ്പോൾ ലം യുഫാ ഇൽ എന്ന ആദ്യത്ത് ഒന്ന് കീ തന്ന ബാക്കി ഇങ്ങനെ പോകില്ലേ ലം ഇഫ ഇല ലം ഇലു ലം ഇൽ ലമിഫ ഇൽ ന്യൂന്നൊന്നും മാറ്റമല്ല ലം തുൽ ലം തുലുഫ ഇലു ലം തുലി ലം തുല ലം തും ഉഫ ഇൽ ലം നുഫ ഇൽ അതാണ് ലെമു വന്നാലുള്ള പതിനാല്

ലൻ തുഫ ഇല ന്യൂനു പോയതാണ് ലൻ തുഫ ഇല നിസ് വേണം ലൻ ഉഫ ഇല ലൻ ഉഫ ഇല അല്ലേ അപ്പം അത് നമുക്ക് ഒക്കെ പറയുമ്പോൾ മനസ്സിലായപ്പോൾ ഞാൻ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയില്ല ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയില്ല കാത്തല യുദ്ധം ചെയ്തു യു കാത്തിൽ യുദ്ധം ചെയ്യുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്നങ്ങനെ പറയാം നു കാത്തിലു അല്ലെ നു കാത്തിലു നൊക്കാ തിലു ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു ഇനി അവരോട് യുദ്ധം ചെയ്യുന്നു എന്നങ്ങനെ പറയാം നൊക്കാ തിലു ഹും ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നു ഇനി ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയില്ല ലൻ ചേർക്കും ലൻ അവസാനത്തിൽ ഇത് ഇതാണ് ഫയലൻ്റെ അവസാനം ഇവിടെ അല്ല ഹൃത്താക്കേണ്ടത് ഫയലൻ്റെ അവസാനത്തിൽ ഞങ്ങൾ ഹൃദക്കണം ലെന്നുക്കാ തിലഹും ലൻ നൊക്ക തിലഹും ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയില്ല അപ്പോൾ അതേപോലെ ഒരുപാടുണ്ടാകും അപ്പോൾ ലൻ ഉസാഫിറ ഇല അമേരിക്ക ഞാൻ അമേരിക്കയിലേക്ക് പോകുകയില്ല അല്ലെങ്കിൽ ലം ഉസാഫിർ ഇല അമേരിക്ക അമ്രീക്കൻ അമേരിക്കയിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതുപോലെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗമൊക്കെ അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും എല്ലാ തമ്പ്രീനും എടുത്തു കൊണ്ടുവന്ന് ഓരോ ഫയലൻ്റെ ഇത്ര ഇത്ര തമ്പ്രീൻ എന്ന് ചെയ്തു പോകുക എന്നുള്ള പ്രയാസമാണ് അങ്ങനെ രീതി പൊതുവെ അവലംബിക്കേണ്ടതില്ല അങ്ങനെ അവലംബിക്കാറുമില്ല അതുകൊണ്ട് മീസാനിൽ മാത്രമാണ് കുറച്ച് വിശാലമായിട്ട് പറയുക ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കാവുന്നതുള്ളൂ മീസാനിൽ നമ്മൾ പറഞ്ഞ പല ഉദാഹരണത്തിലൊക്കെ ഈ വസിനൊക്കെ നമുക്ക് പെടും പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ പല ഇപ്പോൾ ജഹബുൻ ഇല ഹി ഇല ഹിന്ദെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സാഫർ റസൈദുൻ ഹിന്ദ് ഹിന്ദു സാഫു റുസൈദുൻ ഹിന്ദ് എന്നൊക്കെ അവിടെ മാറ്റി മാ ചെയ്യാന്നൊക്കെ ഉള്ളു അപ്പോൾ രീതിയിൽ മനസ്സിലാക്കുക ഇനി മസ്തറിലേക്ക് പോകാം ഇതാണപ്പം ഒരു പതിനാലും കൂടി ചേർത്ത അൻപത്തിയാറ് സ്ഥിരം വരുന്നത് പോലെ തന്നെ മുബാരിയാൽ ഉണ്ട് മുസ്ബത്ത് മൻഫി മൻഫി ബില്ലം മൻഫി ബി ലൻ അങ്ങനെ അൻപത്തിയാറ് ഇനി മസ്തറ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മസ്തറ് കാണുന്നുണ്ട് രണ്ട് മസ്തറാണ് ഇപ്പോൾ കാത്തല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് യുദ്ധം ചെയ്യൽ എന്നതിനെന്താ എന്താ പറയുക മുക്കാത്തല എന്നും പറയും അല്ലേ കിത്താൽ എന്നും പറയാറ് ക്താൽ ഖിത്താലെന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും ഖിത്താൽ കിത്താലൻ എന്നാണ് ഞാൻ കിത്താലുൻ എന്നും ഇരുന്നാണ് തൽക്കാലം ക്താലൻ ഒരു അലിഫും കൂടി വെക്കണം അല്ലെങ്കിൽ ഈ രൂപത്തിൽ എഴുതണം കിത്താലൻ അപ്പോൾ യുദ്ധം അപ്പോൾ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ യുദ്ധം ചെയ്യൽ എന്നാണ് അപ്പോൾ യുദ്ധം ചെയ്യൽ എന്ന് പറഞ്ഞാൽ യുദ്ധം അതാണ് ഹാസുലുൽ മസ്തർ മസ്തറിൻ്റെ അതേ അർത്ഥം ഇപ്പോൾ യുദ്ധം ചെയ്യൽ എന്ന് തന്നെ എല്ലായിടത്തും പറയും യുദ്ധം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധം ചെയ്ത് ചെയ്യൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണത് അതുകൊണ്ട് കിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം നമ്മൾ അർത്ഥം പറയുന്നത് അങ്ങനെയാണ് അല്ലാതെ യുദ്ധം ചെയ്യൽ എന്ന് തന്നെ അർത്ഥം പറയണമല്ല യുദ്ധം യുദ്ധം ചെയ്യൽ എന്ന് പറഞ്ഞാൽ യുദ്ധം മുക്കാത്തലത്ത് ശരി അപ്പോൾ ഇതേപോലെ വരും ഇതിന് എല്ലാ വസിനും എല്ലാ ഫയലിനും ഈ രണ്ട് രീതിയിലുള്ള മസ്തറും കൃത്യമായി വന്നോളണം തന്നെ ഇല്ല എല്ലാത്തിനും ഈ രണ്ട് രീതിയിലും ഉപയോഗിച്ചോളണം എന്നില്ല അറബികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ന് മാത്രം മനസ്സിലായില്ലേ മസ്തറൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഉപയോഗിക്കും ഇപ്പം മുക്കാത്തലത്തും ഖത്താലും രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലേ ആഴത്തിൽ പഠിക്കുമ്പോൾ ഓരോന്നിന് ഇന്ന സമയത്താണ് ഉപയോഗിക്കുന്നത് ഇന്ന സമയത്താണ് ഇതൊക്കെ ഭാഷയുടെ ആഴത്തിലുള്ള പഠനമാണ് കൂടുതൽ തെക്കൈകായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചതിന്ന് തന്നെ കുറച്ച് അപ്ഡേറ്റഡ് ആകും അതേത് കാര്യം അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ ഇന്നത് ഇന്നത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പരത്തി നമ്മൾ പഠിക്കില്ല അതിനൊരു തദർറുജ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുണ്ട് അപ്പോൾ ആദ്യം ഇന്നത് ഇന്ന് ഉപയോഗിക്കും പിന്നീട് നമ്മൾ ഓരോന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഇതിങ്ങനൊരു മാറ്റമുണ്ട് എന്നുള്ളത് അത് ഇതിനർത്ഥം നമ്മൾ ആദ്യം പഠിച്ചത് പൂർണ്ണമായ തെറ്റെന്നല്ല മറിച്ച് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും അത് പിന്നെയുള്ള കിതാബിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് അതിനിങ്ങനെയും കൂടി ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതാണ് ഏറ്റവും കൂടുതൽ ശരി എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും നെഹ്റിലായാലും സർഫിലായാലും മറ്റ് പഠനത്തിലായാലൊക്കെ അത് ഉണ്ടാവുന്നതാണ് ശരി ഇതാണ് മസ്തർ മസ്തറിന് തസരീഫ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല പിന്നെ ഇസ്മൽ ഫിലാണ് മുഫാ ഇലുൻ എന്നുള്ളതാണ് മുഫായിൽ മുഖാത്തിൽ അല്ലേ മുസാഫിർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ സാഫറ യാത്രക്കാരൻ മുസാഫിർ എന്ന് പറയുന്നില്ലേ മുസാഫിറുൻ എന്ന് പറയാറുണ്ട് അതേപോലെ ഹാജറ ഹാജറ എന്ന് പറഞ്ഞാൽ പാലായനം ചെയ്തു എന്നാണ് അല്ലേ ഹാജറ പാലായനം ചെയ്തു മുഹാജിറുൻ എന്ന് കേട്ടിട്ടില്ലേ മുഹാജിറുൻ എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ സാഫറ മുസാഫിറുൻ എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹിബ മുസാഹിബ് കൂടെ പോകുന്നവൻ മുസാഹിബ് എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകളിൽ വരുമ്പോൾ ജാലസ കൂടെ ഇരുന്നു മുജാലിസ് കൂടെ ഇരിക്കുന്നവൻ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വരാറുണ്ട് അതാണ് ഇസ്മുൽ ഫായിൽ ഇസ്മുൽ ഫായിലിൻ്റെ ആറ് വസിനും ഇവിടെ ഉണ്ടാകും ഏതാണ് ആറ് മുഫാ ഇലുൻ മുഫായിലാനി മുഫായിലൂന മുഫായിലത്തുൻ ഇലൂന മുഫ ഇലത്തുൻ മുഫാനി മുഫ ഇലാത്തുൻ ഇതാണ് ആർ വസിൻ അല്ലാതെ നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ ആറ് വസിൻ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കുക അപ്പം ഉദാഹരണം മുഖാത്തിൽ പറയണത് മുഖാത്തിലുൻ മുഖാത്തിലാനി മുഖാത്തി ലൂന മുഖാത്തി മുഖാത്തിലുൻ ഇതാണ് മാറൂഫായ ആറ് സേവ ഇതാണ് മാറൂഫായ ആറ് സേഗ ഇതാണ് ഇനി നമുക്ക് മജഹൂലിൻ്റെ അത് ഒന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് പറയാം അവിടെ മുഴുവൻ മായ്ക്കേണ്ടതില്ല ചില ചേഞ്ചസ് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ മുഴുവൻ വായിച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ അടുത്തത് ഫാലയുടെ മജഹൂല് ഫുഅയിലാണ് ഫുഅല അതങ്ങനെ പഠിച്ചുവെച്ചാൽ മതി ഫുഇല എല ഫു ഇല അതായത് ഫ എന്നുള്ളത് ദമ്മാക്കുന്ന സമയത്ത് പിന്നെ ഫു എ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അലിഫിനെ നമ്മൾ നമ്മളതായിരുന്നു മുനാസിബായിട്ട് എന്ത് ചെയ്തു ചെയ്യുന്നത് എപ്പോഴും എന്താണ് ഫാ ദമ്മാക്കും മൈനഫിൽ കെസ്രാക്കും അങ്ങനെയല്ലേ മാതിരി ചെയ്യൽ മാറൂഫാക്കും മജഹുൽ ആക്കുമ്പോൾ പക്ഷേ അലിഫൂടെ തുടരാൻ പറ്റുമല്ലോ അപ്പോൾ അത് ദമ്മായി മാറി മുനാസിബായിട്ട് ഫു എല ഇനി യു ഫാ അലു എന്നാണ് മജഹുൽ അറിയാമല്ലോ മജഹുൽ മുലാരിയിൽ ഹർഫുൽ മുലാറ മതുമൂമായാൽ മാത്രം പോരാ അതിൻ്റെ അയനുൽ ഫുൽ മഫ്തൂഹും കൂടി ആയിരിക്കണം യുഫ അയലു മുഫ അൽത്തുൻ മുഫിയാലൻ ഇത് നമ്മൾ പറഞ്ഞതാണ് മസ്തർ എപ്പോഴും രണ്ടും ഒരേ മസ്തറ് ആവർത്തിക്കുന്നതല്ല മജുഹുലിൻ്റെ മസ്തറാണ് അതിന് ഫഹു മുഫ ആലുൻ നമ്മൾ നേരത്തെ അലുൻ വന്നതുപോലെ മുഫ എലുൻ മുഫ അലുൻ വന്നതുപോലെ ഇവിടെ മുഫ എലുൻ മുഫ അലുൻ ഒരൊറ്റ ഹർക്കത്തിൻ്റെ വ്യത്യാസത്തിൽ ചെയ്യാത്ത ആളും ചെയ്ത ചെയ്യപ്പെട്ട ആളും ഇസ്മുൽ ഫലിസ്മുൽ മുഫുലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം എഴുതണം അപ്പോൾ ഇതിന് യുദ്ധം ചെയ്യപ്പെട്ടു കൂത്തിലൂത്തിൽത്തും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ നിങ്ങളിങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്നൊക്കെയുള്ള അർത്ഥം കൂത്തില എന്നുള്ള അർത്ഥത്തിന് എല്ലാ ഫ്യാലിനും അങ്ങനെ മജൂൽ ഉണ്ടായിക്കൊള്ളുന്ന ബാബിലിന് ഏതെങ്കിലും ഒരു ലാസിമുണ്ടോ എങ്കിൽ അത് എന്ത് ചെയ്യില്ല അതിനൊരു ഇപ്പോൾ സൂഫിറ എന്ന് വരാൻ സാധ്യല്ല കാരണം സാഫറ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ലാസിമാണ് പിന്നെ സൂഫിറൻ്റെ ആവശ്യമില്ല കാത്തിലൊക്കെ ഉണ്ടാകും കൂത്തില കാരണം യുദ്ധം ചെയ്താവും യൂസ് ചെയ്യപ്പെട്ടവൻ മഫോ ഇലുബിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂത്തിലുണ്ട് അപ്പോൾ അതേപോലെ വാക്കുകൾ ഉണ്ടാകും അപ്പോൾ സോഹിബ ഉണ്ടാകും കാരണം സാഹബ സെയ്ദുൻ അമ്രൻ സെയ്ദു അമറിനോട് കൂടെയിരുന്നു എന്നൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അങ്ങനെ ഫോ ഇല ഫോ ഇല എന്നുള്ളത് ഫോ ഇല ഫോ ഇല ഫോ ഇലു ഫോ ഇലത്ത് ഫോ ഇലത്ത ഫോർ ഇൽ ഫോർത്ത ഫോർ ഇൽത്തുമ ഫോർ ഇൽത്തും ഫോർ ഇൽ ഫോർ ഇൽത്തുമ ഫോർത്തുന്ന് ഫോർ ഇൽത്തു ഫോർ ഇലിന് അങ്ങനെ പതിനാല് രൂപം എനിക്ക് മാഫു ഇല മാഫു ഇല മാഫു ഇലൂ എന്ന് തുടങ്ങി മാഫു ഇൽ തു വരെ പറയുന്ന ഒരു പതിനാല് രൂപം അല്ലേ അപ്പം അത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തെട്ട് രൂപ അങ്ങനെ ഇനി യുഫ അലു യുഫ അലാനി ഇഫ അലൂന എന്ന് മാറൂഫായ അഫോൻ മജുഹുൽ ആയ മുരി ഒരു പതിനാല് രൂപ ഉണ്ടാവും ഇനി ലാ യുഫ അലു ലുഫ അലാനി ലാ യുഫ അലൂന എന്ന് തുടങ്ങുന്ന ഒരു പതിനാല് അതും ഉണ്ടാവും ലം ഇഫ അൽ ലം ഇഫ അല ലം ഇ അലു എന്ന് തുടങ്ങി ലം ഉൽ അവസാനിക്കുന്ന പതിനാല് രൂപ അല ലൻ അലു എന്ന് തുടങ്ങി ലൻ ഉഫ അലൻ അല എന്ന് ഒരു പതിനാല് രൂപം ഉണ്ടാവില്ലേ ഉണ്ടാവും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാണ് പക്ഷെ നിങ്ങളെന്ത് ചെയ്യണം കൃത്യമായി അതൊക്കെ ചാർട്ടാക്കി തന്നെ എഴുതണം എഴുതണം പറ്റുന്ന ഒരു ഉദാഹരണം കൂടി എൻ്റെ കൂടെ എഴുതിയാൽ വളരെ നന്നായി ഫുഇല യുഫ അലു മുഫ അല മു അല ഫു മു അലുൽ എനിക്ക് മുഫ അലുൻ മുഫാഅലൂന മുഫാഅലത്തുൻ മുഫായലൂന മുഫ അങ്ങനെ ആറ് രൂപവും അവിടെ ഉണ്ടാകും അപ്പം ഇതാണ് ഈ ബാബിൽ ഉള്ളത് നമ്മൾ നേരത്തെ രണ്ട് ക്ലാസ്സിലൊക്കെയാണ് ഒരു ബാബ് തീർത്തിരുന്നതെങ്കിൽ ഇനി ഒരു ക്ലാസ്സിൽ തീർക്കുന്നത് എന്തുകൊണ്ടാണ് ഒക്കെ നമുക്കറിയുന്നത് കൊണ്ടാണ് കിതാബിലുള്ള ആ ഭാഗം കൂടി വായിക്കാം എന്താണ് അതിലുള്ളത് അതിൽ കാത്തലയുടെ വെച്ചിട്ടാണുള്ളത് കാത്തല യു കാത്തിലു മുഖാത്തലത്തുൻ വഹിത്താലൻ ഫഹുവ മുഖാത്തിലുൻ എന്നു വന്നു കൂത്തിലുക്കാത്തലു മുക്കാത്തലച്ചൻ വക്കിത്താലൻ ഫഹുവ മുക്കാത്തലുൻ എന്നു വന്നു ഫഹുവ മുക്കാത്തലുൻ എന്ന് വന്നു എന്നാൽ അമ്രു മിൻഹു വൻ നഹ്യി അമ്രും നെഹിയുമാണ് ഇനി ബാക്കിയുള്ളത് അമ്രും നഹിയും അമ്ര എന്താണ് വളരെ എളുപ്പമാണ് കാത്തലയുടെ അമ്ര വളരെ എളുപ്പമാണ് കാത്തലയുടെ അമ്ര അമ്രായുവാണെങ്കിൽ വളരെ എളുപ്പമാണ് കാത്തല മുലാരി എന്നാണ് ഉണ്ടാക്കേണ്ടത് യു ഇത് മജഹൂലാണ് മാറൂഫായ മുലാരിയാണ് ഉദ്ദേശിക്കുന്നത് യു ആണ് അപ്പോൾ ലിയുക്കാത്തിൽ ലിയു ഫില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലിയുക്കാത്തിൽ ലിയു കാത്തില ലിയു കാത്തിലു ലി തുക്കാത്തിൽ തുക്കാത്തില ലിയു കാത്തിൽ അങ്ങനെയുള്ള ആറു രൂപം വായിബിന് ഇനിയോ അതിന് തുക്കാത്തിലു തുക്കാത്തിലാനി എന്ന് തുടങ്ങുന്നതായിരിക്കുമല്ലോ നമുക്ക് ഇതിന് സമാനമായ മുലാരി ഉണ്ടാവുന്നത് തു നിങ്ങൾ യുദ്ധം ചെയ്യുന്നു നീ യുദ്ധം ചെയ്യുന്നു നീ യുദ്ധം ചെയ് എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഹർഫുൽ മുലാറ കളയണം ഇവിടെ ജസ്മ ചെയ്യണം ബാക്കി എന്തായി ഒറ്റ സ്റ്റെപ്പ് ഞാനത് കാത്തിൽ എന്നായി ഹർഫുൽ മുല്ലാറ കളഞ്ഞു കാത്തിലു എന്നായി അതിന് ജസ്മ ചെയ്തു കാത്തിൽ കാത്തിൽ കാത്തിലൂ കാത്തിലി കാത്തില കാത്തിൽ ഫായില ഫായിലു ഫായിലി ഫായില ഫ അങ്ങനെ ആറ് രൂപം മുഹാത്തബായ അമ്രനുണ്ട് ആറ് രൂപ മുഖായിബായ അമർന്നുമുണ്ട് മൊത്തം പന്ത്രണ്ട് അമ്പർ നമുക്ക് കിട്ടി ഇത് നിങ്ങൾ കൃത്യമായി ഫലയിലും കാത്തല എഴുതണം അഥവാ ലിയു ഫൽ യു ഫാ ഇല ലു ഫലു ലിത്തുഫ ഇൽ യു ഫ ഇല്ല എന്ന എഴുതി ലിയു കാത്തിൽ വെച്ചിട്ട് അങ്ങനെ ആറണം അതേപോലെ ഫ ഇൽ ഫാ ഇല ഫു ഫലി ഫല ഫാത്തിൽ കാത്തില കാത്തിലു കാത്തിൽ കാത്തില കാത്തിൽന അങ്ങനെ ആറ് വെച്ചിട്ട് അതും എഴുതണം ഇതാണ് അമർ നെഹി അതിനേക്കാൾ എളുപ്പം മുതാരിയിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത് ഇത് നെഹി ലായുഖാത്തിൽ എന്നുള്ളതായിരിക്കും ഗായിബിൻ്റെ ആറെണ്ണം തുടങ്ങുന്നത് ലായുഖാത്തിൽ ലായുഖാത്തില ലായുഖാത്തിലു ലാ തുക്കാത്തിൽ ലാ 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 തുക്കാത്തിലായുഖാത്തിൽ ഗായിബിൻ്റെ ആറിനുണ്ടാവും ഇനി മുഹാത്തബ് ലാതുക്കാത്തിലുമല്ലേ അതിന് മുന്നിൽ ആ വെച്ച് കഴിഞ്ഞാൽ ലാ തുക്കാത്തിലു വലാ തുക്കാത്തിലു എന്നൊക്കെ നിങ്ങൾ ഖുറാനിലൊക്കെ ഓതുമ്പോൾ കണ്ടാൽ മനസ്സിലാക്കുക ലാ തുക്കാത്തിൽ ലാ തുക്കാത്തിലാ തുക്കാത്തിലു ലാ തുക്കാത്തി ലി ലാ തുാത്തില ലാ തുത്തിൽ മുത്തഖലീമിനില്ല അപ്പം അങ്ങനെ ആറെണ്ണം എന്ത് ചെയ്തു മുഹാത്തബായ നഹിയും വന്നു മറ്റേത് ഗായിബ് മൊത്തം പന്ത്രണ്ട് നെഹിയും അങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇതോടുകൂടി അല്ലമ്രു മിൻഹു ഖാത്തിൽ നെഹ്യു ലാ തുത്തിൽ അമ്രു മിൻഹു ഫായിൽ വൻ നഹ്യുലാ തുൽ എന്നുള്ളത് ഈ ബാബി ഇവിടെ കഴിഞ്ഞു ഇനി ഈ ബാബിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഒന്നുള്ളത് ഈ ബാബ് മിക്കവാറും സമയങ്ങളിൽ ഇതിലൊരു മുഷാറക്കത്ത് ഉണ്ടാകും പരസ്പരം ഒരുമിച്ച് ചെയ്തു എന്നുള്ള അർത്ഥം ഇതിൽ വരാറുണ്ട് ഒരു മുഷാറക്കത്ത് ഉദാഹരണത്തിന് ലൊറബ ജയ്തുൻ അംറൻ എന്ന് പറഞ്ഞാൽ ജെയ് അടിച്ചു എന്നാണ് ലൊറബ ജയ്ദുൻ അമ്രൻ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ് എന്നാൽ ബോറബ ജയ്ദുൻ അമ്രൻ എന്ന് പറഞ്ഞാൽ ജെയ്ദം അടിച്ചു അമ്ര തിരിച്ച് ജെയ്ദിനെ അടിച്ചു അഥവാ രണ്ടാൾക്കാരുടയിൽ നിന്നും അടി നടക്കുന്നുണ്ട് അതിലൊരാൾ ഫായിൽ ഒരാൾ മഫലും ബിഹിയാണെങ്കിൽ പോലും വാറബ് ജെയ്തുൻ അമ്രൻ എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ കാര്യമുണ്ട് ജെയ്ത് അമ്രനെ അടിക്കും അമ്ര ജെയ്ദിനെ അടിക്കും എന്നാൽ ദറബ ജയ്തുൻ എന്ന് പറഞ്ഞാലോ ജെയ്ദമ്രനെ അടിച്ചു ജെയ്താണ് വാരിവ് മദ്രൂബ് അമ്രാണ് ഇവിടെ രണ്ടുപേരും വാരിവീങ്ങളാണ് രണ്ട് പേരും അടിക്കും അതാണ് മുഷാറക്കത്തിൻ്റെ ഒരു അർത്ഥം അപ്പം അങ്ങനെ പല വാക്കുകൾ മുഷാറക്കത്ത് ചെയ്തു എന്ന് ഇപ്പം ജാലസ ചെയ്തു എന്ന് പറഞ്ഞാൽ ജയ്തിൻ്റെ കൂടെ ഇരുന്നു എന്നാണ് അർത്ഥം ജലസ ഇരുന്നു ജാലസ ജെയ്തുൻ അമറിന് അമർ അങ്ങോട്ട് ഇരിക്കുന്നുണ്ടല്ലോ നല്ല ഒരാൾ ഇതിൽ നോക്കുമ്പോൾ മറ്റേ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരർത്ഥം ഇതിന് വരാറുണ്ട് കൂടെ ആ ഫെയൊരുമിച്ച് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ വരാറുണ്ട് ഇപ്പം കത്തല അങ്ങനെ തന്നെയാണ് യുദ്ധം ചെയ്തു എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത് കത്തലെന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ് അപ്പോൾ ഒരാളപ്പുറം ഒരാളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തതെന്ന് അർത്ഥം വരും രണ്ടാളപ്പുറത്ത് ഒരാൾ അങ്ങോട്ടും ഒരാ കൊല്ലും യുദ്ധം ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുക രണ്ടുപേരും അങ്ങോട്ടും കൊല്ലാനാ നോക്കുക അപ്പോൾ അത് യുദ്ധം ചെയ്തതെന്ന് അർത്ഥം വന്നു പരസ്പരം കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതാണ് യുദ്ധം ചെയ്തെന്ന് നമ്മളൊറ്റ ബാക്കി പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെയ്യുക അത് മനസ്സിലാക്കുക മുഷാറക്കത്തിൻ്റെ അർത്ഥമുണ്ട് എല്ലാം മുഷാറക്കത്തിൻ്റെ അർത്ഥം മാത്രമേ എന്ന് വിചാരിക്കരുത് സാധാരണ ഫാല വസിൻ്റെ അർത്ഥമുണ്ട് ഫാലഭിമാന ഫയല ഉണ്ട് ഇപ്പോൾ സാഫറ എന്ന് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്തോന്നൊന്നുമില്ല യാത്ര ചെയ്തു ഹാജറ പാലായനം ചെയ്തു എന്നൊക്കെ മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഇനി ഇതല്ലാത്ത അർത്ഥങ്ങളും വരും വിഷാദ വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ കൂടുതൽ പഠിക്കാം ബാക്കി അടുത്ത ക്ലാസ്സിലടുത്ത ബാബു മനസ്സിലാക്കാം അള്ളാഹു ആലം വസ്ലല്ലാഹു അല നബീന മുഹമ്മദ് അലിഹി വസാഹബിഹി വസ്ല്ലം